എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ വക്കീൽ വധ കേസിന്റെ അന്വേഷണം ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുക. അതെന്താ സാർ ഇത്ര പെട്ടെന്നൊരു മാറ്റം? എടോ, കൊല്ലപ്പെട്ട വക്കീലിന്റെ അമ്മാവല്ലേ ഹോം മിനിസ്റ്റർ പ്രഭാകരൻ പയ്യനടുത്ത്? സ്വന്തം കുടുംബത്തിൽ നടന്ന കൊലപാതകം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ മാനക്കേട് അയാക്കല്ലേ? സർ, ക്രൈംബ്രാഞ്ച് അടുത്ത കാലത്തൊന്നും വിവാദപരമായ ഒരു കേസും തെളിയിച്ചിട്ടില്ല. നല്ല മൂളയും നട്ടെല്ലുമുള്ളവർ ഒറ്റ ഓഫീസേഴ്സ് ഇന്ന് ഇപ്പൊ അവിടെ ഇല്ല സർ. അങ്ങനെ എല്ലാവരെയും അടച്ചു പറയണ്ട. എസ് പി സ്വാമിനാഥൻ ഐ പി എസ് ഇസ് ദി ഇൻചാർജ്. ഡൽഹിയിൽ ഇരുന്ന് അയാളെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി പോസ് ചെയ്തിട്ടാണ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അയാളെ കുറിച്ച് അറിയോ? ഇന്നോളം അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അതിവിദഗ്ധമായി തെളിയിച്ചിട്ടുള്ള ക്ലേവർ, ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ് പോലീസ് ഓഫീസറാണോ? ഒരു പക്ക തമിഴൻ. പക്ഷെ കെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോലീസിന്റെ FIR-ലോ എൻക്വയറി റിപ്പോർട്ടിലോ നമ്മൾ സംശയിക്കുന്ന വിജയകൃഷ്ണനെ കുറിച്ച് ഒരു സൂചന പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ ആ സ്വാമിനാഥന്റെ അന്വേഷണം അവൻ എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നതിനെ കുറിച്ചായിരിക്കും. പിന്നെ അവന്റെ തന്തയും തള്ളയും മരിച്ചതിന്റെ കാര്യകാരണ സഹിതം അയാൾ കേസ് തെളിയിക്കും. പിന്നെ നമ്മുടെയൊക്കെ ബാലൻസ് സർവീസ് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. സോ വി മസ്റ്റ് ബി വെരി കോഷ്യസ് അബൌട്ട് സ്വാമിനാഥൻ. May I come in, sir? Yes, please. Glad to meet you. Me too, sir. Take your seat. Thank you. 5 കൊല്ലത്തിന് ശേഷമാണല്ലേ കേരളത്തിലേക്ക് ഒരു പോസ്റ്റിംഗ്, അതും ക്രൈംബ്രാഞ്ചിലേക്ക്. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തയക്കാം. I have already collected everything, sir. Oh, so fast. That's my way of investigation. പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ട വക്കീലിന്റെ വീട്ടിൽ കയറിയ കൊലയാളിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കള്ളൻ ഭാസ്കരനെയല്ലേ ഉദ്ദേശിച്ചത്? പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ സംശയിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഫോറൻസിക് ലാബ് റിസൾട്ടും തെളിവായി ലഭിച്ച് അയാളുടെ മുണ്ടും. കൂടാതെ പോലീസ് ഡോജ് എന്നെത്തിയത് അയാളുടെ വീട്ടിലാണല്ലോ. പക്ഷേ കില്ലർ കള്ളൻ ഭാസ്കരൻ അല്ല. ഓരോ കള്ളുമാർക്കും ഓരോ നേച്ചറുണ്ട്. കള്ളൻ ഭാസ്കരന്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും അയാൾ എന്നെ വരെ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് കരുതി അയാൾക്കൊരു കൊല ചെയ്ത് കൂടാന്നില്ലല്ലോ. There's a chance for that. But ജനൽ ചില്ല് പൊട്ടിച്ച് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്താണ് ഭാസ്കരൻ അകത്ത് കടക്കാറുള്ളത്. അതാണ് അയാളുടെ രീതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വക്കീലിന്റെ ബോഡിയിൽ ചതവേട്ടുപാടുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭാസ്കരനെ പോലെ ഒരാൾക്ക് ആരോഗ്യ ദൃഢഗാത്രനായ വക്കീലിനെ കീഴ്പ്പെടുത്തുകയും തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക അത്ര എളുപ്പമല്ല. എന്നാൽ യഥാർത്ഥ കൂട്ടവാളിയെ ഭാസ്കരൻ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഭാസ്കരനെ പിടികൂടിയേ പറ്റൂ. He is the prized witness. പക്ഷേ എന്റെ അന്വേഷണം തുടങ്ങുന്നത് ആ കൊലയാളിയെ കുറിച്ചാണ്. എന്തിനാണ് അയാൾ, ആരാണ് അയാൾ, എവിടെയാണ് അയാൾ, എന്തിനു വേണ്ടിയാണ് അയാൾ? Yes, come in. എന്താണോ ഇത്? സ്വാമിനാഥൻ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല, DIG സാറിന്റെ ഓർഡറാ. എന്റെ റെക്കമെൻഡേഷൻ. ഞാൻ അറ്റൻഡ് ചെയ്ത 3-4 കേസുകളിൽ ഇയാൾ എന്റെ സാരഥിയായിരുന്നു. You may go with him. Thank you, sir. So, we will meet again. Yeah. Thomas? My family is here. Greenwoods, Kakinada. Okay.